Hi all, welcome to our channel. Welcome to our channel. Today, we are going to make a reuse idea. We are going to make a reuse. We are going to make a reuse. Click the bell icon and click the flowers. അധികം പൊളിയാത്ത ഒരു സൈഡ് ഉണ്ടാവും ആ സൈഡ് നോക്കിയിട്ട് ഇതുപോലെ പൊളിച്ചെടുക്കുക കണ്ടില്ല ഇതുവരെ പൊളിച്ചാൽ മതി അല്ലെങ്കിൽ അത് കേറി പോകും ഏകദേശം ഇതളുകളെ പോലെ പൊളിച്ചെടുക്കാം ഇതിലപ്പോൾ ദാ എല്ലാതും ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ I will stick it. அது பட்டனு போயும் நம்ம அடக்காத்துப்பு ஸ்டிக்கின் மேல போனால் நம்ம फ्लावर ஆக கேடாவும் കണ്ടില്ലേ ദേ ടുലിപ് ഫ്ലവറിന്റെ ബഡ് പോലെ ആകാരം ഉണ്ടാവുക ഇനി ലാസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക നമ്മുടെ ചുറ്റിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി Ready ആയിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റ് അടിച്ചെടുക്കണം എന്നൊക്കെയാണ് പണി ഇനി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അത് കണ്ടില്ല ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വല്ലാതെ പെർഫെക്ഷൻ കിട്ടില്ല നിങ്ങൾ എടുക്കുമ്പോൾ പൊളിയാത്ത അടക്കതപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ചെയ്ത പോലെ തന്നെ ഇതളുകളാക്കിയിട്ട് പൊളിച്ചെടുക്കുക ആ ഹോളിലെ ഭാഗത്ത് നല്ല പൊളിച്ചേണ്ടത് അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഹോളി ഇല്ലാത്ത ഭാഗത്തു നിന്ന് വേണം പൊളിച്ചിട്ടെടുക്കാൻ ഇപ്പോഴത്തെ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിക്ക് കയറ്റിച്ചെടുക്കാം സ്റ്റിക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോരും ഇനിയൊന്ന് നമുക്കൊന്ന് പിരിച്ചെടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കെട്ടി കൊടുക്കാൻ പറ്റും അത് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഉറച്ച് നിന്ന പോലെ കാരണം പിന്നെ ഇതിൽ സ്റ്റിക്കൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സൈസിലെടുക്കാം എത്ര നീളം വേണോ അത്രയൊക്കെ നീളത്തിലെടുക്കാം നമ്മൾ ബൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് സൈസിലുള്ള സ്റ്റിക്ക് ആക്കാനും നല്ലത് ഒന്ന് കുറേ വലുത് ഒന്ന് കുറച്ച് വലുത് അങ്ങനത്തെ ആകാരം നല്ലത് പക്ഷെ നമ്മൾ ഫ്ലവർ ബേസിലാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ
ഒരേ സൈസിലുള്ളത് അല്ലെ കുറച്ച് നീള വ്യത്യാസം മതി, അല്ലെങ്കിൽ രസമുണ്ടാവില്ല. കുറേ നീളമായാൽ ഫ്ലവർ വേസിൽ ഒതുങ്ങൂല. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാന്ന് കരുതെന്ന് വെച്ചാൽ അതിൻ്റെ അതിനനുസരിച്ച് സ്റ്റിക്ക് എടുക്കുക. അപ്പം ഞാനിത് മൂന്നെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക്. ഇനി നമുക്കിത് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡ് അക്രിലിക് പെയിന്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് കളറാണ് ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പം ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഇത് പെയിന്റ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബ്രഷ് വെച്ചിട്ട് ചെയ്യണം, കാരണം നന്നാവുക, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യാവും നന്നാവുക. പിന്നെ ഇതിൽ വെള്ളം വല്ലാണ്ട് മിക്സ് ചെയ്യണ്ട, കുറച്ചൊക്കെ മിക്സ് ചെയ്താൽ കുഴപ്പമില്ല, എന്നാലും വല്ലാണ്ട് വെള്ളം മിക്സ് ചെയ്യരുത്. ഇത് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡബിൾ കോട്ട് കൂടി അടിച്ചു കൊടുക്കുക. ഇത് സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യണോണ്ടാണ് പെട്ടെന്ന് കഴിയണത്. ബ്രഷ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര എളുപ്പമല്ല. ഇപ്പോൾ ഞാനിവിടെ മൂന്നും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോഴത്തെ ഇത് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈ ആയിട്ടില്ല, കുറച്ചൊക്കെ ഇനി ഉണങ്ങാനുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. അപ്പം ഞാനിവിടെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്, ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഗ്രീൻ ടാപ്പ് ചുറ്റാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് വളരെ സിമ്പിളാണ്. പിന്നെ അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻ്റ് ഒക്കെ അടിച്ചുകൊടുത്താൽ മതി. ഗ്രീൻ കളർ പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് അടിച്ചുകൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ ഗ്രീൻ കളർ കളർ ചെയ്തിട്ട് അതിൽ ലോങ് സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുത്താലും മതി. അപ്പം ഇതാ ഞാൻ ഇത്രയും ഫ്ലവർ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചിലതിനൊന്നും ഗ്രീൻ ടാപ്പ് തികഞ്ഞിട്ടില്ല. അപ്പം ഇതാ ഇതിൽ ഏറ്റവും വലുതെടുക്കുക, നമ്മൾ ബൊക്കാക്കി എടുക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചെടുക്കുക. അറേഞ്ചിങ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ചില ഫ്ലവേഴ്സൊക്കെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയെടുത്തതായതുകൊണ്ടാണ് ഗ്രീൻ ടാപ്പൊക്കെ പോന്നിട്ടുള്ളത്. അപ്പം ഇതാ ഇതുപോലെ നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾ ഫ്ലവർ ബേസ് ആണ് ആക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് താഴെ കട്ട് ചെയ്ത് കൊടുത്തിട്ട്, അല്ലാതെ ഒരേ സൈസാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതാ നമ്മുടെ ഇങ്ങനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തലപ്പത്തൊന്ന് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. തലപ്പത്തല്ല, ഈ ഭാഗത്തൊന്ന് കെട്ടിക്കൊടുക്കുക. ബൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്ന് ഇത് ഒക്കെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ത്രെഡ് വെച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇനിതാ ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ പഴയ ഡ്രസ്സിൻ്റെ ഒക്കെ ബേസിൽ നിന്ന് നിങ്ങൾക്ക് എടുത്താൽ മതി. ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ഫ്ലവർ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിണ്ട് കാണാനായിട്ട് ഇത് നിങ്ങൾക്ക് ഫ്ലവർ വേസിലോ എന്തിൽ വേണമെങ്കിലും വെക്കാം, ഏത് കളറിൽ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് ഇതാ ഞാൻ ഫ്ലവർ വേസിൽ വെച്ചത് ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ലേ, എല്ലാം അത് നല്ല ഭംഗിയുണ്ട്. ഇത് വേറൊരു കളർ കൊടുത്തിട്ട് ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഏത് കളർ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാകും.
അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.